السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. وكل الحمد لله الذي لم يتخذ ولدا ولن يكن له شريكا في الملك ولن يكن له ولي من ذلك كبيره تكبيرا. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلتي حيلتي يدركني يدركنا يا سيدي يا رسول الله. മഹാനവരുടെ ഖലീഫമാരെ, വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ സന്തോഷകരമായ ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. വളരെ കുറഞ്ഞ സമയം ഈ ചരിത്ര സംഗമത്തോട് സന്തോഷം പങ്കുവച്ചുകൊണ്ട് മഹാനവകളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതിലപ്പുറം ഒരു പ്രഭാഷണത്തിനോ സംസാരത്തിനോ ഒന്നും ഇവിടെ പ്രസക്തിയില്ല. ഉസ്താദ് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ വക ഒരാശംസയും കൂടി അവിടെ പറയണം, നിങ്ങൾ പറഞ്ഞിട്ടല്ലാതെ പോരരുതെന്നും പറഞ്ഞു. അപ്പോൾ ഇൻഷാല്ലാ മദീനത്തെ പള്ളിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരിക്കുന്ന സമയത്ത് പുറത്തേക്കിറങ്ങിയപ്പോൾ ചരിത്ര പ്രസിദ്ധമായ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അനുഗ്രഹീതമായ ജന്നത്തുൽ ബഖയിൽ ഒരു ഖബറിൽ നിന്നും ഒരു അട്ടഹാസം കേട്ടു. ശിക്ഷ അനുഭവിക്കുന്ന ഒരു ഖബറാളിയുടെ അട്ടഹാസം ഇത് കേട്ട ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അസീസുൻ അലൈഹിമ അനിത്തും, നിങ്ങളുടെ ചെറിയ വേദന പോലും അസഹനീയമാണ് അവിടത്തേക്കെന്ന് പറഞ്ഞ തിരുദൂതർ ഷഫീഉൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളംബരം ചെയ്തു, ഈ ഖബറിൻ്റെ അവകാശിയുടെ ഉടമക്കാരാരാണെന്ന് ചോദിച്ചു. ഒരുപാട് പേര് വന്നു, ആരെയും കിട്ടിയില്ല. അവസാനം ഊന്നുവടിയിലൂന്നിക്കൊണ്ട് ഒരു പ്രായം ചെന്ന ഉമ്മാമ കടന്നു വന്നു. ഉമ്മാമയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലും ഖബറാണോ? അതെ, എൻ്റെ മകൻ്റെ ഖബറാണ്. മകൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. മകൻ നല്ല രീതിയിലായിരുന്നു. നിങ്ങളുമായി വല്ല വിഷയമുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എന്നെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു, ഒന്ന് രണ്ട് തവണ എന്നെ പ്രഹരിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ വേദനയാണ് ഇന്ന് നിങ്ങളുടെ മകൻ ഖബറിൽ അനുഭവിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, ഞാൻ പോറ്റി വളർത്തിയ അവൻ എന്നോടങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ആ വിഷയം മാത്രം എന്നോട് പറയരുത്, ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞു. മൂന്ന് തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിക്കും തോറും ഉമ്മ സമ്മതിക്കാത്ത അവസ്ഥ വന്നപ്പോൾ ഉമ്മയെക്കാൾ ഉപ്പയേക്കാൾ സർവസത്തേക്കാൾ ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടനാവുന്നതുവരെ നിങ്ങൾ മുഅ്മിനല്ല എന്ന് പ്രഖ്യാപിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മയോട് ആ ഖബറിനോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് തൻ്റെ മകൻ്റെ ഖബറിലെ അട്ടഹാസം കേൾക്കും. അട്ടഹാസം കേട്ട സന്ദർഭത്തിൽ ഉമ്മ ബോധരഹിതയായി വീണു. ബോധരഹിതയായി വീണ ഉമ്മ ബോധം തെളിഞ്ഞ ഉടനെ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് പറഞ്ഞു. ആ ഖബറാളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറാളി രക്ഷപ്പെട്ട സന്തോഷ വാർത്ത അറിയിച്ചു. നമുക്കറിയാം ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട സന്ദേശം, നമുക്ക് ഈ ഒരു ചരിത്രത്തിൽ രണ്ട് പ്രധാനപ്പെട്ട സന്ദേശമാണുള്ളത്. ഇന്ന് ഇവിടെ പ്രകാശിതമായ അനുഗ്രഹീതമായ ആ ഒരു ഓർമ്മ പുസ്തകം, അത് ഓർമ്മ പുസ്തകമാണെന്ന് പറയാനും നമുക്ക് സാധിക്കുകയില്ല. കാരണം മഹാനവറുകൾ പ്രഖ്യാപിച്ചതുപോലെ സമാനമായ സംഭവം പലപ്പോഴും നമ്മുടെ അബ്ബാസ് ഫൈസി ഉസ്താദിൻ്റെയൊക്കെ സംസാരത്തിൽ നമ്മളൊക്കെ കേട്ടിരുന്നു. ഒരു പ്രിയപ്പെട്ട പുത്രൻ മഹാനവറുടെ ഹദ്രത്തിൽ വന്നുകൊണ്ട് ഉമ്മയെ ദ്രോഹിച്ചതിന് ശേഷം ആ യാത്രയായ ഉമ്മയുടെ കബറിടത്തിൽ പോയി മഹാനവറുകൾ അവിടെ ഒരു അമല് കൊടുക്കുകയും അവസാനം ആ ഉമ്മ വന്നുകൊണ്ട് പൊരുത്തപ്പെട്ട് കൊടുത്ത് ഷെയ്ഖുനായോട് സന്തോഷാർത്ഥ അറിയിക്കാൻ പറഞ്ഞ സന്ദർഭം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒരു സന്ദേശം, എല്ലാവരും പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല രീതിയിലുള്ള പരിഹാരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ചരിത്രം കൂടി ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. മഹാനായ അബുൽ ഹസനു ഷാദിലി റളിയല്ലാഹു അൻഹു, ഷാദിലി റളിയല്ലാഹുവിൻ്റെ ഖലീഫയാണ് അബുൽ അബ്ബാസുൽ മുർസി. ഞാൻ അവിടെ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട്, ഈജിപ്തിലെ അലക്സാണ്ട്രിയിൽ. അവിടുത്തെ ഖലീഫയാണ് യാഖൂത്തുൽ അർശ്. അവിടുത്തെ ഖലീഫയാണ് ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിടത്തിൻ്റെ സമീപത്തുള്ള ഒരു ഖബർ കാണാം, കമാലുൽ ഹുമാം റളിയല്ലാഹു അൻഹു. ആ ഖബറിടത്തിൻ്റെ അവിടെ തന്നെ ആ ചരിത്രവും എഴുതി വെച്ചത് കാണാൻ പറ്റും. കമാൽ ഹുമാം റളിയല്ലാഹു അൻഹു ഉഹുദ് സൂറത്തിലെ ഒരു വാക്യം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ദാലിക യൗമുൽ മജ്മൂഉ എന്ന് പറഞ്ഞതിന് ശേഷം
വമിൻഹും ഷഖിയ്യ വസഈദ്, അന്ന് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന കൂട്ടത്തിൽ പരാജയവും വിജയമുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ ഖബറിന്റെ അകത്തു നിന്നും ഹിക്കം എന്ന് പറയുന്ന ചരിത്രപ്രസിദ്ധമായ ഗ്രന്ഥത്തിന്റെ സാഹിബുൽ ഹിക്കം, നമ്മൾ മഹാനവറുകളെടുത്ത് ബന്ധപ്പെട്ടതിന് ശേഷം നമുക്കൊക്കെ അറിയാം, നമ്മളെ കാതിരികൾക്ക് ഒരു പ്രത്യേകത, നമ്മൾ സലാത്ത് ചെല്ലുമ്പോൾ സെയ്ദിനെ കൂട്ടാതെ ചെല്ലൂല, എവിടെയെങ്കിലും അങ്ങനെ കേട്ടാൽ നമ്മളത് തിരുത്തും ചെയ്യും. അതിന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു തെളിവ് പറഞ്ഞ ഒരു മഹാനും കൂടിയാണ് ഇബ്നു അത്തായിലായി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. ദിക്റു സിയാദ ഷർത്താണെന്ന് പറഞ്ഞ ഒരാളാണ് സെയ്ദിനെ പറയൽ സലാത്തിൽ. ആ മഹാനവറുകളുടെ ഖബറത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ട് കമാലുൽ ഹുമാം എന്ന മഹാൻ ഹൂദ് സൂറത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ വമിൻഹും ഷഖിയ്യുൻ വസഈദ്, നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിഭാഗത്തിൽ വിജയിയും പരാജയവും ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഖബറിന്റെ അകത്ത് നിന്നും മഹാനായ ഇബ്നു അത്തായിലായി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശബ്ദം വരികയാണ്, ലൈസ ഫീനാ ഷഖിയ്യുൻ ഇബ്നുൽ ഹുമാം, ഇബ്നു ഹുമാമേ നമ്മളിൽ പരാജയമില്ലട്ടോ, വിജയ് മാത്രമാണ് നമ്മളെ കൂട്ടത്തിലുള്ളത് എന്ന പ്രഖ്യാപനം വന്നപ്പോ കമാലുൽ ഹുമാം റളിയല്ലാഹു അൻഹു അന്ന് തൊട്ട് വസിയത്ത് ചെയ്തു, ഇതിന്റെ ചാരത്ത് തന്നെ എന്നെയും ഇവിടെ ഖബറടക്കം ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തു എന്ന് ആ മക്കാമ് സിയാറത്ത് ചെയ്ത ഈജിപ്തിൽ അലക്സാണ്ടറിൽ പോയ നമുക്ക് ആ അവിടുത്തെ ചുമരിൽ എഴുതപ്പെട്ടത് കാണാൻ കഴിയും. ഇതുപോലെ നമ്മളിപ്പോ പിന്നെ ഓർമ്മ പുസ്തകം എടുത്ത് ഒന്ന് രണ്ട് വിഷയങ്ങൾ വായിച്ചു നോക്കിയപ്പോ മുമ്പ് പിന്നെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒരേ ഒരു സന്ദേശമാണ് പറയാനുള്ളത്, ഒരു മനുഷ്യന്റെ ആക്കിബത്ത് അന്ത്യം നന്നായി ഉപ്പയുടെയും ഉമ്മയുടെയും രൂപത്തിൽ വന്നുകൊണ്ട് ജൂതനും ക്രൈസ്തവനുമായി നീ മരിച്ചോ എന്ന് നിന്റെ വലത് ഇടത് തുടയിലിരുന്നു കൊണ്ട് മരണത്തിന്റെ വേദനയും മരണത്തിന്റെ ദാഹവും അസഖ്യമാകുന്ന സമയത്ത് വന്നു പറയുമ്പോ ഉപ്പക്കോ ഉമ്മക്കോ ഹബീബുള്ളാഹിന്റെ ചരിത്രം തങ്ങളെ ചരിത്രം പറഞ്ഞതുപോലെ ഇബ്നു അത്തായിലായി തങ്ങളെ ചരിത്രം പറഞ്ഞതുപോലെ ഉപ്പക്കോ ഉമ്മക്കോ റോളില്ലാത്ത സമയം, ഭാര്യക്കോ ഭർത്താവിനോ റോളില്ലാത്ത സമയം, സഹോദരനോ സഹോദരിക്കോ റോളില്ലാത്ത സമയം, ആ സമയത്ത് 525,230 കൊല്ലം പടച്ച റബ്ബിന് ഇബാദത്ത് ചെയ്ത ഭൂലോകത്തെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ, നമ്മുടെ രോമക്കുത്തുകൾ വാതിലാക്കുന്ന, നമ്മുടെ രക്തം സഞ്ചരിക്കുന്ന ഇടങ്ങൾ എക്സ്പ്രസ് ഹൈവേ ആക്കി മാറ്റിയ, നമ്മുടെ ഹൃത്തടങ്ങൾ അവന് ഓഫീസ് റൂം ആക്കി കൊടുത്ത, നമ്മുടെ തരിവൂക്കൾ അവന് ബെഡ്റൂം ആക്കി കൊടുത്ത സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ ഏറ്റവും വലിയ അസ്ത്രം പ്രയോഗിക്കുന്ന സമയമാണ് മനുഷ്യന്റെ മരണവേള. ആ മരണവേളയിൽ വലക്കത് അലല്ലമിങ്കും ജിബില്ലം കസീറ, 100-ൽ 90% ആളുകളും ഇബ്ലീസിന്റെ കെണിവലയിൽ പെട്ടുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ദാരുണമായ ദുരവസ്ഥക്ക് സാക്ഷ്യമാവുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോ തിരുദൂതർ ഹബീബുല്ലക്ക് ഷെഫീൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോ അവിടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട സർവസ്വമായ മഹാനവറുകൾ നമുക്ക് കഞ്ഞി നൽകിയ വിഷയത്തിന്റെ പ്രസക്തി, ലോകത്തിനു മുമ്പ് പ്രകാശിതമാകുന്ന ഈ ഓർമ്മ പുസ്തകത്തിന്റെ പ്രാധാന്യം, ആ ഓർമ്മ പുസ്തകത്തിന്റെ താളുകൾ മറിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ആത്യന്തികമായ വിജയത്തിലേക്കുള്ള താളുകളാണ് മറിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല ഖബറിൽ കടന്നുകൊണ്ടും ഞാൻ ലോകത്തെ നിയന്ത്രിക്കുമെന്നും, എന്ന് മാത്രമല്ല തന്റെ ഖലീഫമാരെ നിശ്ചയിച്ചുകൊണ്ട് ലോകത്തുടനീളം പരിശുദ്ധമായ ആ ദൗത്യം ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഈ ഖാദിൽ ഇമാം പോലുള്ള ഗ്രന്ഥത്തിൽ അൽ മൗസൂഫൂന മുതഅദ്ദിദൂൻ, അതുപോലെ ഖദ്ഹൂറി ശംസ് മുറബ്ബിയായ മഷായിഖന്മാർ, സൂര്യപ്രകാശം പോലെ ധാരാളം അന്ത്യനാൾ വരെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുമ്പോ ഇപ്പോഴും നമ്മൾ പലതും കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ മഷായിഖന്മാരെ കുറിച്ചും തരീഖത്തിനെ കുറിച്ചുമുള്ള ചർച്ചയിൽ നമുക്കൊരു സദസ്സിൽ പോലും പറയാൻ പറ്റാത്ത പ്രമാണബന്ധിതമായി തെളിയിക്കപ്പെട്ട വിഷയങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിൽ, ഇന്നതാണ് സംഘടനയാണ് തൊരീക്കത്തെന്നും 40 ആളുകളാണ് ശേഖന്മാരെന്നും പറയുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ നമുക്കൊന്നേ പറയാനുള്ളൂ, പ്രിയപ്പെട്ട നമ്മുടെ പിതാവ്, നമ്മുടെ മഹാനവരുകൾ നമുക്ക് കഞ്ഞി നൽകിയ ഈ അനുഗ്രഹീതമായ അമൂല്യമായ ദിനത്തിന്റെ, ഈ മധുവിന്റെ, ഈ മാണിക്യത്തിന്റെ, ഈ വൈരത്തിന്റെ, ഈ മുത്തിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കൂടലും ചിരി പിന്നെ പിരിയലും ഇതുപോലുള്ള ഓർമ്മ പുസ്തകങ്ങളും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നമ്മെ ഏൽപ്പിക്കപ്പെട്ട വലിയ ബാരിച്ച ഉത്തരവാദിത്വം ഹബീബുള്ളാഹിന്റെ ഉമ്മത്തീങ്ങൾക്ക് ആത്യന്തികമായ മോക്ഷവും മോചനവും നൽകാൻ ഉള്ള സഹായവും ഹേതുവുമാക്കാൻ നമുക്ക് സാധിക്കണം. അതിനായിരിക്കണം ഈ യത്നം. ഈ ഒരു വലിയ ഒരു വർഷത്തിലധികം
എന്റെ അഭിപ്രായത്തിൽ ഒരു വർഷത്തിലധികം നീണ്ടു നിന്ന വലിയ ഒരു യത്നമാണ് ഈ ഓർമ്മ പുസ്തകത്തിന്റെ പിറകിൽ പ്രവർത്തിച്ച സംഘാടകർ പ്രവർത്തിച്ചിട്ടുള്ളത്. അള്ളാഹു അത് മഹാനവരുടെ ഹദ്രത്തിലുള്ള ഒരു വലിയ മുതൽ കൂട്ടായി സ്വീകരിക്കുമാറാവട്ടെ. ആ ഓർമ്മ പുസ്തകം കൈപ്പറ്റുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും വായിക്കുന്നവർക്കും പരിശുദ്ധമായ തൗഹീദിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് സന്മാർഗം സിദ്ധിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിന് സർവവിധ ആശംസകളും നേർന്നുകൊണ്ട് പരിശുദ്ധമായ അവിടുത്തേക്ക് അള്ളാഹു ഓരോ നിമിഷവും ദറജകൾ ഏറ്റിയേറ്റ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ബന്ധപ്പെട്ടവരുടെ ജീവിതത്തെ അടിയുറച്ച് പരിശുദ്ധമായ ശരീഅത്തിൽ ഊന്നിക്കൊണ്ട് അടിയുറച്ച് ജീവിക്കാൻ സർവശക്തൻ നമുക്ക് തൗഫീക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.